ഒന്നര വർഷം മുമ്പ് അനന്തു മുടി വളർത്തുമ്പോൾ വീട്ടുകാർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്ക് വരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. അന്ന് അനന്തു മുടി വളർത്തിയത് അർബുദ രോഗികൾക്ക് വിഗ് നിർമ്മിച്ച് നൽകാനാണെന്ന് പിന്നീട് അറിഞ്ഞപ്പോൾ വീട്ടുകാർക്കുണ്ടായ സന്തോഷവും അഭിമാനവും ഒന്ന് വേറെ തന്നെയായിരുന്നു. അമ്മ തലയിൽ എണ്ണ തേച്ച് തല ഓടിക്കൊണ്ട് സ്നേഹത്തോടുകൂടി മുടി വളർത്തി ഇപ്പോൾ ഒന്നര വർഷത്തിന് ഇപ്പുറം ഒരു 31 സെന്റിമീറ്റർ നീളത്തിലുള്ള മുടിയായി വിഗ് നിർമ്മിക്കാനായി അനന്തു മുറിച്ച് നൽകിയിരിക്കുകയാണ്. ഇതൊരു വേറിട്ടൊരു മാതൃകയാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണ പെൺകുട്ടികൾ ഇത്തരത്തിൽ മുടി മുറിച്ച് നൽകുന്നത് സാധാരണയാണ്. ഒരു അനന്തു എന്ന ബിരുദ വിദ്യാർത്ഥി ഇപ്പോൾ നൽകിയിരിക്കുന്നത് 31 സെന്റിമീറ്റർ നീളത്തിലുള്ള മുടിയാണ് അർബുദ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാനായി നൽകിയിരിക്കുന്നത്. നമുക്ക് അനന്തുവിനെ പരിചയപ്പെടാം. മുടി നീട്ടി വളർത്തിയപ്പോൾ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും വരെ ചീത്തവിളി കേട്ട അനന്തുവിനെ ഇപ്പോൾ ഇവരെല്ലാം അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ്. ഒന്നര വർഷം മുമ്പ് മുടി നീട്ടി വളർത്തി തുടങ്ങിയപ്പോൾ മകന് ഭ്രാന്തായോ എന്ന നിലയിലാണ് അച്ഛനും അമ്മയും ആദ്യം നോക്കിക്കണ്ടത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അർബുദ രോഗികൾക്ക് മുറിച്ചു നൽകാനാണ് വളർത്തുന്നതെന്ന് മകൻ പറഞ്ഞെങ്കിലും ആദ്യം അതൊരു തന്ത്രമായാണ് കരുതിയത്. മുടി നീട്ടി വളർത്തുന്നതിനുള്ള സൂത്രമല്ല ഇതെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് പൂപ്പത്തി ചുണ്ടങ്ങപ്പറമ്പിൽ ഗിരീഷിനും ഭാര്യ ഷീബയ്ക്കും മകനിൽ അഭിമാനമുണ്ടായി തുടങ്ങിയത്. തുടർന്ന് മുടിയിൽ എണ്ണ തേച്ച് കൊടുക്കാനും അമ്മ ഷീബ തയ്യാറായി. പ്ലസ് ടു മുതലുള്ള ആഗ്രഹമായിരുന്നെങ്കിലും രക്ഷിതാക്കളെ ഭയന്ന് ബിരുദ പഠനകാലം വരെ കാത്തിരുന്നു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിന്. മുടി നീട്ടി വളർത്തി അർബുദ രോഗികൾക്ക് വിഗ് നിർമ്മാണത്തിന് നൽകണമെന്ന ആഗ്രഹം തലയിൽ നിന്നുള്ള ഭാരം ഇറക്കി വെച്ച പോലെയാണ് അനന്തുവിന് തോന്നുന്നത്. സഹോദരി അക്ഷയയുടെ ശുപാർശയുമായി എത്തിയപ്പോഴാണ് അച്ഛനും അമ്മയും ആ ആഗ്രഹത്തിന് സമ്മതം മൂടിയത്. വാത്സല്യത്തോടെ അമ്മ എണ്ണ തേച്ച് കൊടുത്ത് തലോടുമ്പോൾ ഇടയ്ക്കിടെ ചോദിക്കും, മുടി വളർത്തുന്നത് ശരിക്കും അർബുദ രോഗികൾക്ക് വേണ്ടിയാണോ അതോ ആ പേര് പറഞ്ഞ് പറ്റിക്കാനാണോ എന്ന്. പക്ഷേ അനന്തുവിന് അന്നും ഇന്നും ഒരേ ലക്ഷ്യവും ഒരേ മറുപടിയുമാണ് പറയാനുണ്ടായിരുന്നത്. കോളേജ് അധ്യാപികയായ അമ്മ ഷീബയാണ് മകന്റെ ആഗ്രഹം അറിഞ്ഞ് മുടി വളർത്താൻ പിന്നീട് സഹായിച്ചത്. തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിറാക്കിൾ ചാരിറ്റബിൾ അസോസിയേഷന് മുടി കൈമാറുന്നതിന് പൊതുപ്രവർത്തകനായ ഷാൻഡി ജോസഫിന് കൈമാറി. മാളയിലെത്തിയാണ് അനന്തു മുടി മുറിച്ചത്. 2018 പ്രളയത്തിൽ പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ട സഹപാഠികൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ സർവകലാശാല പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഇല്ലാതെ വന്നപ്പോൾ അനന്തുവാണ് ഹൈക്കോടതിയെ സമീപിച്ച് അത്തരം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരീക്ഷ വേണമെന്ന ഉത്തരവ് സമ്മതിച്ചത്. ഈ സംഭവം അക്കാലത്ത് കേരളകൗമുദിയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ MBA 1st year വിദ്യാർത്ഥിയായ അനന്തു നിരവധി സന്നദ്ധ പ്രവർത്തന കൂട്ടായ്മകളിലും പ്രവർത്തിക്കുന്നുണ്ട്. മാധ്യമ വാർത്തകളിലൂടെയാണ് അർബുദ രോഗികൾക്ക് വിഗ് നിർമ്മിച്ച് നൽകുന്ന മഹത്തായ പ്രവർത്തനത്തെ കുറിച്ച് പ്ലസ് ടു പഠനകാലത്ത് അനന്തു അറിയിക്കുന്നത്. അന്ന് മുതൽ പെൺകുട്ടികളാണ് ഇത്തരത്തിൽ മുടി നൽകുന്നതെന്നും കേട്ടിരുന്നു. എന്നാൽ തനിക്കും എന്തുകൊണ്ട് മുടി വളർത്തി കൊടുത്തുകൂടാ എന്ന ചിന്തയിലാണ് ഒന്നര വർഷം മുമ്പ് അനന്തു തന്റെ മുടി വളർത്തി തുടങ്ങിയത്. ഇപ്പോൾ 31 സെന്റിമീറ്റർ നീളത്തിലെ മുടി മുറിച്ചു നൽകിയപ്പോൾ ഉണ്ടായത് തലയിൽ നിന്നും വലിയൊരു ഭാരം ഇറക്കി വെച്ച സന്തോഷവും അതിനേക്കാളേറെ അഭിമാനവുമാണ്. അഭിമുഖങ്ങളിലൂടെയാണ് ഞാൻ ക്യാൻസർ പേഷ്യൻസിന് മുടി കൊടുക്കുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞു കണ്ടറിഞ്ഞു പല രീതിയിൽ ഞാൻ പല മാധ്യമങ്ങളും വായിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മനസ്സിനെ എന്തുകൊണ്ട് എനിക്കും ക്യാൻസർ പേഷ്യൻസിന് മുടി കൊടുത്തുകൂടാ എന്നുള്ളൊരാശയം ഉൾത്തിരിഞ്ഞു വന്നത്. അപ്പോൾ ആദ്യം വീട്ടിലൊരു എതിർപ്പുണ്ടായെങ്കിലും പിന്നീട് അമ്മ നല്ല രീതിയിലുള്ള ഒരു പിന്തുണയാണ് നൽകിയത്. അമ്മ ഒരുപാട് എണ്ണകൾ കാര്യങ്ങളൊക്കെ തലയിലിട്ട് തരുമായിരുന്നു. അങ്ങനെ ഒരു മികച്ച പരിചരണം അമ്മയും നൽകി. അങ്ങനെയാണ് ഈ ഒരു മുടി ഈ രീതിയിൽ വളർത്താൻ പറ്റിയത്. ഏകദേശം മുറിച്ചു കൊടുക്കുമ്പോൾ 31 സെന്റിമീറ്റർ നീളം മുടിക്കുണ്ടായിരുന്നു. എന്തായാലും അത് കൊടുക്കാൻ പറ്റിയത് ഞാൻ വളരെ അഭിമാനിക്കുന്നു. എന്നെ ഒരു ഇത് ഉൾക്കൊണ്ടത് മറ്റുള്ളവർക്ക് നാളെ അങ്ങനെ ഒരു പ്രചോദനം ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.